സംസ്ഥാനത്ത് ഈ വർഷം മുതൽ 4 വർഷ ബിരുദ കോഴ്സുകൾക്ക് തുടക്കം. രാജ്യാന്തര നിലവാരത്തിലുള്ള 4 വർഷ ഓണേഴ്സ് വിത്ത് റിസർച്ച് ബിരുദ ക്ലാസുകൾക്ക് സജ്ജമായിരിക്കുകയാണ് കേരള സർവകലാശാലയുടെ കാര്യവട്ടം ക്യാമ്പസ്. റിപ്പോർട്ട്. സംസ്ഥാനത്ത് ഈ വർഷം മുതൽ 4 വർഷ ബിരുദ കോഴ്സുകൾക്ക് തുടക്കം കുറിക്കുകയാണ്. വിവിധ നൈപുണ്യ വികസന കോഴ്സുകൾ, റിസർച്ച് പ്രോജക്ട് എന്നിവ വിദ്യാർത്ഥികളിൽ വളർത്തിയെടുത്ത് പഠനമേഖലയിലെ ഗവേഷണങ്ങൾക്ക് പ്രാപ്തരാക്കുന്നതിന് പര്യാപ്തമായ പഠന പാഠ്യ പദ്ധതികളാണ് 4 വർഷ ഓണേഴ്സ് വിത്ത് റിസർച്ച് പ്രോഗ്രാമുകൾക്കായി തയ്യാറാക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒരു ബിരുദ പ്രോഗ്രാം ഡിസൈൻ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. 2, അവർക്ക് അവരുടെ താല്പര്യമുള്ള ഒരു ഗവേഷണ പാത തിരഞ്ഞെടുക്കാം എന്നുള്ളത് ഈ 4-year അണ്ടർ ഗ്രാജുവേഷൻ്റെ ഒരു പ്രത്യേകതയാണ്. പിന്നെ മറ്റൊന്ന്, ബിരുദതലത്തിൽ ഗവേഷണത്തിന് പ്രാധാന്യം നൽകുന്ന അഥവാ ഒരു റിസർച്ച് ഗൈഡിൻ്റെ കീഴിൽ ഗവേഷണം നടത്താൻ പറ്റുന്നത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഈ പ്രോഗ്രാമിലാണ് ആദ്യമായിട്ട്. കൂടുതൽ വിപുലമായ പഠനവും കഴിവുകളുടെ വികസനവും മൂലം 4 വർഷ ബിരുദ കോഴ്സ് പൂർത്തിയാക്കിയവർക്ക് തൊഴിൽ മേഖലകളിൽ മികവ് തെളിയിക്കുവാനുള്ള സാധ്യതയും ഏറെയാണ്. ഈ ബിരുദ പ്രോഗ്രാമുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഏതെങ്കിലും ഒരു വിഷയം കുട്ടിക്ക് മേജറായി പഠിക്കാം. മേജറായിട്ട് 7 സയൻസ് വിഷയങ്ങളും 9 ആർട്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് വിഷയങ്ങളുമാണ് ഈ വർഷം കേരള സർവകലാശാല തുടങ്ങുന്നത്. 51 മൈനറുകളിൽ അന്താരാഷ്ട്ര നിലവാരത്തിൽ നൂതനമായ പ്രോഗ്രാമുകളാണ് യൂണിവേഴ്സിറ്റിയുടെ 44 പഠന ഗവേഷണ വകുപ്പുകൾ അവതരിപ്പിക്കുന്നത്. ഉദാഹരണമായി, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, റോബോട്ടിക്സ്, ഡാറ്റ സയൻസ്, ഡാറ്റ അനാലിറ്റിക്സ്, ലിംഗ്വിസ്റ്റിക്സ്, സൈബർ സെക്യൂരിറ്റി തുടങ്ങി വളരെയധികം പ്രാധാന്യമർഹിക്കുന്ന ന്യൂ ജനറേഷൻ പ്രോഗ്രാമുകളാണ് മൈനർ പ്രോഗ്രാമുകളിൽ അവതരിപ്പിക്കുന്നത്. രാജ്യാന്തര തലത്തിലുള്ള ഒരു പഠന രീതി കൂടിയാണിത്. കേരള സർവകലാശാലയുടെ പഠന വകുപ്പുകളിൽ പാഠ്യപദ്ധതികൾ തയ്യാറാക്കുന്ന ചുമതല വകുപ്പുകൾക്കാണ്. വകുപ്പുകൾ തയ്യാറാക്കുന്ന പാഠ്യപദ്ധതി CSS അക്കാഡമിക് കമ്മിറ്റി പാസ്സാക്കുകയും അത് അക്കാഡമിക് കൗൺസിലിലേക്ക് അപ്രൂവലിനായി വിടുകയുമാണ് ചെയ്യുന്നത്. ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ പരിഷ്കരണങ്ങളുടെ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുവാൻ ഒരുങ്ങുകയാണ് 4 വർഷ ബിരുദ കോഴ്സുകളിലൂടെ. സത്യരാജ്, DD News, തിരുവനന്തപുരം.